ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിന് എന്തോ ഒരു തീറ്റ കിട്ടിയ സന്തോഷം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നമ്മൾ എടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു പുഴുവിനെ പോലത്തെ ഒരു സംഭവത്തിന് അതിനെ തിന്നാൻ വയ്യാത്തതുകൊണ്ട് ഓടിച്ചിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി അത് പുഴുവല്ല, ഒരു പാമ്പായിരുന്നെന്ന്. അപ്പോൾ ഏകദേശം അണലിക്കുഞ്ഞാണെന്ന് തോന്നുന്ന ഒരു പാമ്പൻ കുഞ്ഞിനെയാണ് ആ ഒരു കോഴിക്കുഞ്ഞ് ഭക്ഷിക്കാൻ നോക്കിയത്. അപ്പോൾ ആൾക്ക് അതിന് ഫുള്ളായിട്ട് പുഴുങ്ങാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവിടെ ഇട്ടേച്ച് പോയിട്ടുണ്ട്, നമ്മൾ കോഴിനെ ആട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാമ്പും കുഞ്ഞിന് ഇവിടെ ഇട്ട് പോകുന്നത് സേഫ് അല്ല, ഇത് വലുതായിട്ട് നമുക്കിട്ട് തന്നെ പണിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവനെ ഇവിടുന്ന് സേഫായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണം. വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുമ്പോഴും ആൾ താമസമില്ലാത്ത ഒരു ഏരിയയിലേക്ക് വേണം മാറ്റാൻ, അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് വേറെ ആർക്കെങ്കിലും ഇവൻ ഗിഫ്റ്റ് കൊടുക്കും. ഏതായാലും ഇത്തരത്തിലുള്ള അണലിക്കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിനെ പിടിക്കാറ്. അപ്പോൾ ഇതിന് മുന്നേയും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പിടിച്ച വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ഇത് അനുകരിക്കരുത്. ഇത് അനുകരിച്ചാണ് എന്തെങ്കിലും പറ്റുക, ഞാൻ ഉത്തരവാദിയല്ല. ഇത് വളരെ സേഫായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നമ്മൾ. അപ്പോൾ ഈ സാധനം നല്ല രീതിയിൽ തന്നെ ആളെ നേരെ ചാടി കടിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഡേഞ്ചറാണ്, കടി കിട്ടിയാൽ വിഷം കയറും, വിഷം കയറിയാൽ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആരും ഇത് കണ്ടിട്ട് അനുകരിക്കരുത്. ഓക്കെ, അപ്പോൾ ആളെ നമ്മൾ എന്തായാലും കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇത് എന്തായിട്ടാണെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അണലിയോ വട്ടക്കൂറയോ അല്ലെങ്കിൽ വേറെന്തോ ഐറ്റാണ്. അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട്, നീളമുണ്ട്, നല്ല രീതിയിൽ ആക്റ്റീവാണ്, അഗ്രസീവായിട്ട് തോന്നുന്നുണ്ട്, ആളെ നേരെ തിരിയുന്നുണ്ട്. അപ്പോൾ കുപ്പിയിലാക്കിയിട്ടാണെങ്കിൽ പോലും ആള് ഡേഞ്ചറാണ്, വളരെ നല്ല രീതിയിൽ തന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിതിൻ്റെ സൈഡ് വ്യൂവും അതുപോലെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടേ, ഇതാട്ടോ ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇങ്ങനെയാണ് മുകളിൽ നോക്കുമ്പോൾ ഈ ഒരു പാമ്പിനെ കാണുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ മലമ്പാമ്പിൻ്റെയും പെരുമ്പാമ്പിൻ്റെയും കുഞ്ഞാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതെന്തിൻ്റെ കുഞ്ഞാണെന്ന് പഠിച്ചാണ് അറിയാം. അത് സംഭവം ഒന്നും അറിയില്ല, അണലിയാണെന്ന് തോന്നുന്നു. അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ താഴെയത്ത. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളേതായാലും ഇവനെ തുറന്നു വിടാൻ ഒരു ആളും മനുഷ്യനും ഇല്ലാത്തൊരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ അവിടെ നിന്ന് സേഫായിട്ട് വിടണം. കണ്ടോ, ഇവനത് പുറത്ത് ചാടാനുള്ള കൊതിയായി, ആൾ നീളത്തിൽ ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുപ്പിയിലോട്ട് പാമ്പിനാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഈ ഒരു പാമ്പിനൊരു പ്രത്യേകത ഉണ്ട്, വാലിൽ കുത്തി മേലോട്ട് ചാടും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറാണ്, ആരും ഇത് അനുകരിക്കരുത്. ഇത് അനുകരിച്ചാണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല എന്ന് നമ്മൾ നേരത്തെ പറയുകയാണ്. നമ്മളിത് ഒരു സേഫ്റ്റി ഇഷ്യൂ കണക്കാക്കിക്കൊണ്ട് എടുത്തൊരു വീഡിയോയാണ്. ഇത്തരത്തിലുള്ള പാമ്പുകളൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദൂരെ കൊണ്ടുപോയി ഇടണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് ദോഷമാണെന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അല്ലാതെ നമ്മളിത് പാമ്പ് പിടുത്തം പ്രൊമോട്ട് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും എടുക്കുന്ന വീഡിയോ അല്ല എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മളിവനെ തുറന്നു വിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആൾ പുറത്തോട്ട് പോകാൻ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുപ്പി ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ ആൾ താഴത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കണ്ടോ, ആൾ ഇറങ്ങുന്നത് പെട്ടെന്നായിരുന്നു കേട്ടോ, നല്ല സ്പീഡുണ്ട്, വളരെ ആക്റ്റീവാണ്. കണ്ടോ, അപ്പോൾ ആൾ അവിടെ നിന്ന് നോക്കുകയാണ് ഏതാ സ്ഥലം എന്ന്. പെട്ടെന്ന് തന്നെ ആ ഒരു കരിയിലയുടെ അടിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇലകളുടെ കൂട്ടത്തിൽ ഈ ഒരു പാമ്പിനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസട്ടോ. ഞാൻ കാണിച്ചുതരാം, ഇവിടെയാണ് ആ ഒരു പാമ്പുള്ളത്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും തിരിച്ചറിയാൻ കഴിയില്ല, കാരണം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാമ്പിനെ ഇങ്ങനെ കാണാൻ കഴിയും. കണ്ടോ, ഇതാണ് ആൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഇലകളും ചമ്മലൊക്കെ ഉള്ളിടത്തുകൂടി നടക്കുമ്പോൾ പാമ്പ് കടി ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.